ഹായ് ഫ്രണ്ട്സ്, റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ലളിതമായ ഒരു ഇക്വേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇക്വേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനത്തെ ഇടിവെട്ട് ഇക്വേഷൻ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്തേക്കുക, ഒരു സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ടൊരു മൂന്ന് തരം കട്ടകളാണ് ഇതിലുള്ളത്. ഒരു സെൻട്രൽ പോർഷൻ, ഈ സെൻട്രൽ പോർഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഇവിടെ നീലയാണ് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ. ഈ നീലയുടെ ഓപ്പോസിറ്റുള്ള കളറ് പച്ചയാണ്. ഇത് എങ്ങനെയൊക്കെ തിരിച്ചാലും ഈ പച്ച തന്നെ ആയിരിക്കും നീലക്ക് ഓപ്പോസിറ്റ് വരുന്നത്. പിന്നെ ഒരു കോർണർ പീസാണുള്ളത്, മൂന്ന് കളറുണ്ടാകും. പിന്നെ രണ്ട് കളറുള്ള ഒരു സെൻട്രൽ പോർഷൻ ഉണ്ടാകും. ഓക്കെ, ഞാൻ നല്ല രീതിയിൽ ഇതൊന്ന് ഷഫിൾ ചെയ്യാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, നല്ല രീതിയിൽ ഇത് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് വൈറ്റ് സെലക്ട് ചെയ്തേക്കാണ്. അത് വൈറ്റ് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് ഈ വൈറ്റ് സെൻറ്റർ പോർഷൻ്റെ ഓപ്പോസിറ്റുള്ള കളർ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, തിരിച്ചു നോക്കുക. അത് നീ മഞ്ഞയാണ്. മഞ്ഞയ്ക്ക് ചുറ്റും മഞ്ഞ ഇങ്ങനെ മോളി വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് മഞ്ഞയ്ക്ക് ചുറ്റും കുരിശ് പോലെ, അതായത് ഇവിടെ 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 ഈ നാല് സൈഡുകളിൽ നമ്മൾ വൈറ്റ് കൊണ്ടുവരിക. മഞ്ഞ നടുക്ക്, ബാക്കി കുരിശ് പോലെ, നടുക്ക് മഞ്ഞ, ബാക്കി ഇങ്ങനെ കുരിശ് പോലെ ക്രോസായിട്ട്. ഓക്കെ, ഓൾറെഡി ഒരു വൈറ്റ് ഇവിടെയുണ്ട്. ബാക്കി വൈറ്റ് എവിടേക്കാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഇതിനെ നേരെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ആ വൈറ്റ് ഇവിടെ വന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇത് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഇതിനെയും നമ്മൾ നേരെ മുകളിലോട്ട് കൊണ്ടുവരാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അല്പം കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഈ ഇങ്ങനെ കുരിശുപോലെ കൊണ്ടുവരിക. വൈറ്റ് നടുക്ക്, മഞ്ഞ നടുക്ക്, ബാക്കി ഈ നാല് സൈഡുകളിലും വൈറ്റ് കൊണ്ടുവരിക. കൊണ്ടുവന്ന ശേഷം അതിലൊരു വൈറ്റ് സെലക്ട് ചെയ്യുക. ഈ വൈറ്റ് സെലക്ട് ചെയ്തു. അതിന് ഇപ്പോഴത്തെ കളർ ഏതാ നോക്കുക, ചുമല. ഈ റെഡും ഈ സെൻറ്റർ റെഡുമായിട്ട് ഇങ്ങനെ മാച്ചിങ് ആകണം. ഇപ്പം മാച്ചിങ് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോപ്പ് മാത്രം, ഈ ഭാഗം കണ്ട, ഈ ടോപ്പ് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ച് നോക്കുക. റൈറ്റിലേക്ക് തിരിച്ച് നോക്കുക. ഇങ്ങനെ മാച്ചിങ് ആയിട്ടില്ല. ഒന്നും കൂടെ തിരിക്കുക. മാച്ചിങ് അല്ല. അപ്പോൾ ഒന്നും കൂടെ തിരിക്കുക. മാച്ചിങ് കിട്ടി. ഇവിടെ റെഡും ഈ റെഡുമായിട്ട് ഇങ്ങനെ മാച്ചിങ് കിട്ടി. മാച്ചിങ് കിട്ടിയ ശേഷം ഈ വൈറ്റിനെ നേരെ അടിയിലായിട്ട് കൊണ്ടുപോവുക. അതിന് ഈ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് പ്രാവശ്യം തിരിച്ചാൽ മതി. ഇത് ഒന്ന് രണ്ട്. അതിനുശേഷം തിരിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് ഈ വൈറ്റ് ഇവിടെ വന്നിരിപ്പുണ്ട്. ഓക്കെ, അതേ സ്റ്റെപ്പ് തന്നെയാണ് ഈ മൂന്ന് കളർ വൈറ്റുകൾക്ക് നമ്മൾ ചെയ്യേണ്ടത്. ഈ വൈറ്റിൻ്റെ ഇപ്പുറത്തെ കളർ ആയി നോക്കുക. പച്ച സെൻറ്റർ പച്ചയുമായിട്ട് മാച്ചിങ് ആകണം. അതിന് ഈ ടോപ്പ് ഒന്ന് റൈറ്റിലേക്ക് ഇരിക്കുക. മാച്ചിങ് ആക്കി. അതിനുശേഷം പഴയ പോലെ രണ്ട് പ്രാവശ്യം റൈറ്റിലേക്ക് കറക്കുക. വൺ ടു. അപ്പോൾ ആ വൈറ്റും ഇവിടെ പോയിരിപ്പുണ്ട്. ഓക്കെ, അടുത്തത് വൈറ്റ് ഇപ്പുറത്തെ സൈഡ് ഓറഞ്ചാണ്. ഓറഞ്ചും സെൻറ്റർ ഓറഞ്ചുമായിട്ട് മാച്ചിങ് ചെയ്യുക. മാച്ചിങ് ആക്കി. രണ്ട് പ്രാവശ്യം റൈറ്റിലേക്ക് ഇറക്കുക. വൺ ടു. അടുത്ത നീല ഓൾറെഡി മാച്ചിങ് ആണ്. അതിനെ രണ്ട് പ്രാവശ്യം താഴേക്ക് ഇറക്കുക. വൺ ടു. തിരിച്ചു പിടിക്കുക. ഒരു വൈറ്റിൻ്റെ ഒരു കുരിശ് കിട്ടിക്കണം നമുക്ക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഈ വൈറ്റിൻ്റെ ഈ സൈഡുകളിലുള്ള കോർണർ പോർഷൻസ് ഒക്കെ ശരിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വൈറ്റുള്ള ഒരു ഈ വൈറ്റ് ഇങ്ങനെ മുകളിൽ തന്നെ പിടിക്കുക. അതിനുശേഷം താഴത്ത് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വൈറ്റുള്ള കോർണർ പീസുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതെ, ഇവിടെ ഒരു കോർണർ പീസ് ഇരിപ്പുണ്ട് അങ്ങനെ. ഓക്കെ, ഇവിടെ വൈറ്റും ലെഫ്റ്റ് സൈഡിൽ വേറെ കളറുമാണ്. ഈ റൈറ്റിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഓറഞ്ച് കളറാണ്. ഈ ഓറഞ്ചും ഇങ്ങനെ നടുക്ക് ഓറഞ്ചുമായിട്ട് ഇങ്ങനെ മാച്ചിങ് കിട്ടണം. സപ്പോസ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ചു. ഇപ്പം മാച്ചിങ് അല്ല. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടിഭാഗം മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാച്ചിങ് ആക്കണം. മാച്ചിങ് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വൈറ്റിനെ നമ്മൾ ഇവിടെ മുകളിലോട്ട് എത്തിക്കും നമ്മൾ. അപ്പോൾ ഈ സൈഡിലുള്ള കളറുകളും കറക്റ്റായിട്ട് മാച്ചിങ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ മാച്ചിങ് വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് ഇവിടെ കറക്റ്റ് മാച്ചിങ് ആയിക്കോളും. ഓക്കെ, ഇങ്ങനെ മാച്ചിങ് ആക്കിയ ശേഷം നമ്മൾ ഈ വൈറ്റ് നേരെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഈ വൈറ്റിനെ വലത്തോട്ട് മാറ്റി വയ്ക്കുക. ഈ അടിഭാഗം റൈറ്റിലേക്കൊന്ന് തിരിക്കുക. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡ് ഒന്ന് താഴെ ഇറക്കുക. അത് മാറ്റി വെച്ചാൽ ആ വൈറ്റിനെ തിരിച്ചെടുത്ത് വെക്കുക. അടിഭാഗം ലെഫ്റ്റിലേക്ക് എടുക്കുക. ഓക്കെ, കറക്റ്റായി കിട്ടി. ഇനി നേരെ ഇതിനെ മുകളിലോട്ട് എടുക്കുക, ലെഫ്റ്റ് സൈഡ് പൊക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആ കോർണർ മാച്ചിങ് ആയി കിട്ടിയിട്ടുണ്ട്. സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ബാക്കിയുള്ള മൂന്ന് കോർണറുകൾക്കും ചെയ്യാം. ഓക്കെ, റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ഉള്ള കോർണർ പീസ് നോക്കുക. ഇവിടെ ഉണ്ട്. റൈറ്റ് സൈഡിൽ വൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ പച്ച. ഓൾറെഡി മാച്ചിങ് ആണ് ഇങ്ങനെ സെൻറ്റർ പോർഷനായിട്ട്. അതിനുശേഷം നമ്മൾ വൈറ്റ് ഫേസ് ചെയ്യുക. വൈറ്റ് റൈറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ലെഫ്റ്റ് സൈഡ് താത്തുക. മാറ്റി വെച്ച വൈറ്റിനെ തിരിച്ചെടുത്ത് വെക്കുക. ലെഫ്റ്റ്
കിട്ടിയ ശേഷം മുകളിലായിട്ട് എടുത്ത് വെക്കുക ഇതിനെ. ഓക്കെ, അപ്പോൾ ആ കോണറും കറക്റ്റായി കിട്ടി. അടുത്ത കോണർ നോക്കുക, ഇത് ഇവിടെ മാച്ചിങ് അല്ല കണ്ട, ഇവിടെ വൈറ്റ്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നീല കളറാണ്. ഇവിടെ നീലയുമായിട്ട് ഇങ്ങനെ മാച്ചിങ് അല്ല. അപ്പോൾ ജസ്റ്റ് ഈ നീലയുമായിട്ട് ആദ്യം അടിഭാഗം തിരിച്ച് ഒന്ന് മാച്ചിങ് ആക്കുക. ഇങ്ങനെ മാച്ചിങ് ആക്കി നമ്മൾ, അതിനുശേഷം ഇവിടെ ഇവിടെ ഈ സൈഡിൽ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഇത് കയറ്റാനുള്ളത്. അതുകൊണ്ട് ഈ വൈറ്റിനെ ഇടത്താട്ട് മാറ്റി വെച്ച്, എൻ്റെ റൈറ്റ് സൈഡ് താഴെ ഇറക്കി, എന്നിട്ട് മാറ്റി വെച്ച് വൈറ്റിനെ തിരിച്ചെടുത്ത് വെച്ച് റൈറ്റിലേക്ക് കിട്ടിയ ശേഷം മുകളിലോട്ട് എടുത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗവും കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു വൈറ്റ് ശരിയാകാനുള്ളൊരു വൈറ്റ് തെറ്റായിട്ട് മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനെ താഴോട്ട് ഇറക്കണം, അതായത് റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് വന്ന രീതിയിലായിട്ട് ഇതിനെ താഴോട്ട് ഇറക്കണം. ഇനി ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ഈ റൈറ്റ് സൈഡ് മാത്രം ഒന്ന് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഈ വൈറ്റിനെ ഈ ഭാഗത്തുകൊണ്ട് നോക്കുക. ഓക്കെ, അത് ഇതിനെ മുകളിലോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് എന്ന രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ കളർ നോക്കാണ്ട് നീലയാണ്. നീല സെൻറ്റർ നീലയായിട്ട് ഇങ്ങനെ മാച്ചിങ് ചെയ്യുക. ഓക്കെ, മാച്ചിങ് ആക്കി എന്നിട്ട് പഴയ പോലെ തന്നെ ഈ വൈറ്റിനെ വലത്തായിട്ട് മാറ്റി വയ്ക്കുക, ലെഫ്റ്റ് സൈഡ് താഴെ ഇറക്കുക, തിരിച്ച് ലെഫ്റ്റ് അടിഭാഗം ലെഫ്റ്റ് ഇട്ട് വൈറ്റ് ഇങ്ങനെ മാച്ചിങ് ആക്കുക. അതിനുശേഷം നേരെ മുകളിലോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. മുഴുവൻ വൈറ്റും കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ സൈഡുകളിലുള്ള കളറുകളും കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ സെൻറ്റർ പോർഷനും മാച്ചിങ് ആണോന്ന് ചെക്ക് ചെയ്തേക്കുക. ഈ പച്ചയുടെ പച്ച തന്നെ സെൻറ്റർ, ഓറഞ്ച്, നീല, ഓക്കെ, ചുമല. അപ്പോൾ അത് മുഴുവൻ കറക്റ്റായി കിട്ടി. അതിനുശേഷം ഈ വൈറ്റ് അടിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് പിടിക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ കോർണർ പോർഷൻ്റെ കളക്കാരാണ്, ഈ നടുക്കുള്ള ഇങ്ങനത്തെ കോർണർ പോർഷനൊക്കെ ശരിയാക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകളിലത്തെ മുകളിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ലെഫ്റ്റ് അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള ഈ കോണർ ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കട്ടേനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ മുകളിലെ കളർ നോക്കുക, മഞ്ഞ. ഈ മഞ്ഞ ഇല്ലാത്ത രണ്ട് കളറുള്ള സെൻറ്റർ പോർഷൻ ഉണ്ടോ എന്ന് നോക്കിയെടുക്കുക. ജസ്റ്റ് ഇവിടെ കണ്ട, ഇവിടെ നീ ചുമല, മുകളിൽ പച്ച, മഞ്ഞ ഇല്ലാത്ത കട്ടകളാണ്. ഓക്കെ, ഇങ്ങനത്തെ കട്ട ഉണ്ടോ എന്ന് ആദ്യം നോക്കുക, എന്നിട്ട് അതിങ്ങനെ എടുത്ത് പിടിക്കുക. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ മാച്ചിങ് ആയിട്ടാണ് കിട്ടിയേക്കണത്, ഇവിടെ റെഡ് നടുക്ക് റെഡ് മാച്ചിങ് ആയിട്ടാണ് കിട്ടിയേക്കണത്. ഇങ്ങനെ മാച്ചിങ് അല്ല എന്ന് വിചാരിച്ചു, ജസ്റ്റ് ഇപ്പം തിരിച്ചു നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ റെഡും നടുക്ക് റെഡുമായിട്ട് ആദ്യം മാച്ചിങ് ആക്കണം. അതിനുവേണ്ടി ടോപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് മാച്ചിങ് ആക്കുക. അതായത് മഞ്ഞ ഇല്ലാത്ത ഒരു രണ്ട് കളറുള്ള സെൻറ്റർ പോർഷൻ നോക്കിയെടുക്കുക. ആ സെൻറ്റർ പോർഷൻ്റെ ഇപ്പുറത്തെ കളർ നോക്കുക, ചുമല. ചുമല ആയതുകൊണ്ട് അടുത്ത് ഇവിടുത്തെ ചുമലയുമായിട്ട് ഇങ്ങനെ മാച്ചിങ് ആക്കുക. ഇങ്ങനെ ആക്കുക എന്ന് ആക്കിയ ശേഷം മുകളിലത്തെ കളർ നോക്കുക, പച്ച. ഈ പച്ച കളറ് ഈ റെഡ് കളറിൻ്റെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കും. ജസ്റ്റ് റൈറ്റിലേക്ക് നോക്കുക, ഇവിടെ പച്ച കളറാണ്. അപ്പോൾ ഈ കട്ട കറക്റ്റ് ഇവിടെ മാച്ചിങ് ആകേണ്ട കട്ടയാണ്. ഓക്കെ, ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഈ റെഡിനെ ഈ ടോപ്പ് സൈഡ് ഒന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുക. ഇത് ഇങ്ങനെ ഇത് ഓക്കെ ഒരാശം ലെഫ്റ്റിലേക്ക് എടുത്തു, എന്നിട്ട് റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക, എന്നിട്ട് ടോപ്പ് ഒന്ന് റൈറ്റിലേക്ക് എടുക്കുക, എന്നിട്ട് റൈറ്റ് സൈഡ് താത്തുക. ഓക്കെ, എന്നിട്ട് റൈറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ച് നോക്കുക. അപ്പോൾ ഒരു വൈറ്റ് ഒറ്റക്കിരിപ്പുണ്ടാകും, ആ ഒറ്റക്കിരിക്കുന്ന വൈറ്റിനെ റൈറ്റിലേക്ക് ഒന്ന് എടുക്കുക ടോപ്പ്, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് പൊക്കുക. ആ മാറ്റി വെച്ച വൈറ്റിനെ തിരിച്ച് ലെഫ്റ്റിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ വൈറ്റിൻ്റെ ഒരു ലൈൻ കിട്ടിക്കാണും, അതിനു നേരെ താഴെ ഇറക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആ റെഡും പച്ചയുമുള്ള കട്ട കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ ഒന്ന് ഫില്ലായിട്ട് ഇരിപ്പുണ്ടാകും. ഓക്കെ, സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇങ്ങനത്തെ കട്ടകൾ ഈ സൈഡുകൾ ശരിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. മുകളിൽ മഞ്ഞ ഇല്ലാത്ത കട്ട നോക്കിയെടുക്കുക. ഓക്കെ, ഇപ്പം എല്ലായിടത്തും മഞ്ഞയുണ്ട്, ഇവിടെ ചുമല, ഇവിടെ മഞ്ഞയുണ്ട്, ഇവിടെയും മഞ്ഞയുണ്ട്, ഇവിടെയും മഞ്ഞയുണ്ട്. ഇപ്പം ശരിയായിട്ടൊരു കട്ട ഈ ഇങ്ങനത്തെ കട്ടകൾ ചിലപ്പോൾ ഇടയ്ക്ക് കയറിയിരിപ്പുണ്ടാവും, ഈ ഭാഗങ്ങളിൽ കണ്ട ഈ മഞ്ഞ ഇല്ലാത്ത കട്ടകളാണിത്, ഇവിടെ ഓറഞ്ചും നീലയും. ഇങ്ങനെ ഇടയ്ക്ക് കയറി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെ പുറത്തായിട്ട് എടുക്കുക നമ്മൾ. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാണിച്ചുതരാം. ഇങ്ങനെ പുറത്തായിട്ട് എടുക്കേണ്ട ആ കട്ടകളെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഈ റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക, ടോപ്പ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് സൈഡ് താത്തുക, ടോപ്പ് ഒന്നും കൂടെ ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് സൈഡ് പൊക്കുക, ടോപ്പ് ഒന്നും കൂടെ റൈറ്റ് എടുക്കുക, ലെഫ്റ്റ് എടുക്കുക. ഓക്കെ, അതിനുശേഷം റൈറ്റ് സൈഡ് ഒന്ന് താത്തുക, എന്നിട്ട് ജസ്റ്റ് റൈറ്റിലേക്ക് ഒന്ന് നോക്കുക. അപ്പോൾ ഒരു വൈറ്റ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ടാകും, ആ വൈറ്റിനെ പഴയ പോലെ റൈറ്റിലേക്ക് മാറ്റി വയ്ക്കുക, ലെഫ്റ്റ് സൈഡ് പൊക്കുക, ടോപ്പ് ലെഫ്റ്റ് എടുക്കുക. അപ്പോൾ വൈറ്റിൻ്റെ ലൈൻ കിട്ടി, അതിനെ താഴെ ഇറക്കുക. അപ്പോൾ ഇവിടെ ഇരുന്ന വെച്ചാൽ ആ ഒരു നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ട കട്ട പുറത്തായിട്ട് പോയിട്ടുണ്ട്, അത് എവിടെയെന്ന് നോക്കിയെടുക്കുക. കണ്ട, നീലയും
ഓറഞ്ചും. ഓക്കെ, അത് പഴയപോലെ തന്നെ ഇങ്ങനെ ഈ നടുക്ക് ഈ നീല നടുക്ക് നീലയുമായിട്ട് മാച്ചിങ് ചെയ്യുക. അതിന് മുകളിലെ കളർ ഏതാ നോക്കുക, ഓറഞ്ച്. അത് കറക്റ്റ് ഇവിടെ മാച്ചിങ് ആകേണ്ട കട്ടയാണ്. അപ്പം ഈ ഇങ്ങനെ മാച്ചിങ് ചെയ്ത ശേഷം ഇങ്ങനെ പിടിക്കുക, പഴയ ഇക്വേഷൻ തന്നെ, ടോപ്പ് സൈഡ് ടോപ്പ് റൈറ്റിലേക്ക് എടുക്കുക, ലെഫ്റ്റ് സൈഡ് പൊക്കുക, ടോപ്പ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക, ലെഫ്റ്റ് സൈഡ് താത്തുക, അതിനുശേഷം ലെഫ്റ്റിലേക്കൊന്ന് നോക്കുക. അപ്പോൾ ഒരു വൈറ്റ് ഒറ്റക്കിരിപ്പുണ്ടാവും. ആ ഒറ്റക്കിരിക്കുന്ന വൈറ്റിനെ ഇടത്തായിട്ട് മാറ്റി വയ്ക്കുക, എന്നിട്ട് റൈറ്റ് സൈഡ് പൊക്കി ടോപ്പ് ഒന്ന് റൈറ്റ് എടുത്ത് അപ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടി, അതിനെ നേരെ താഴേക്ക് ഇറക്കുക. ഓക്കെ, ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇങ്ങനത്തെ കട്ടകൾ ശരിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മഞ്ഞയില്ലാത്ത രണ്ട് കളറുള്ള സെൻറ്റർ പോർഷൻ നോക്കിയെടുക്കുക. ഇതിവിടെ ഓറഞ്ചും പച്ചയുമായിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഓറഞ്ചും ഈ നടുക്ക് ഓറഞ്ചുമായിട്ട് ആദ്യം മാച്ചിങ് ചെയ്യണം. ഓക്കെ, അതിന് ടോപ്പ് മാത്രം ഒന്ന് റൈറ്റിലേക്ക് തിരിച്ച് നോക്കുക, അതേ മാച്ചിങ് കിട്ടി. മുകളിലെ കളർ പച്ച, അത് ലെഫ്റ്റ് സൈഡിലെ കളറാണ് പച്ച. ഓക്കെ, അതിനുശേഷം പഴയ പോലെ തന്നെ ടോപ്പ് ഒന്ന് റൈറ്റിലേക്ക് മാറ്റി വയ്ക്കുക, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് പൊക്കുക, ടോപ്പ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് താത്തുക, അത് തിരിച്ചിങ്ങനെ നോക്കുക. അപ്പോൾ ഒരു വൈറ്റ് കളർ ഒറ്റക്കിരിപ്പുണ്ടാകും. ആ ഒറ്റക്കിരിക്കുന്ന വൈറ്റിനെ ഇടത്തായിട്ട് മാറ്റി വയ്ക്കുക, എന്നിട്ട് റൈറ്റ് സൈഡ് പൊക്കുക, ടോപ്പ് ഒന്ന് റൈറ്റ് എടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു ലൈൻ കിട്ടിക്കണം, അതിനെ താഴേക്ക് ഇറക്കുക വൈറ്റിൻ്റെ. ഓക്കെ, ആ ഒരു ഭാഗവും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനത്തെ കളറുകൾ, അങ്ങനത്തെ രണ്ട് കളറുള്ള എല്ലാ കട്ടകളും നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഈ കട്ട ശരിയായി, ഇവിടെയും കറക്റ്റ് ചെയ്തു, ഇതും ശരിയായി, ഇതും ശരിയായി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ടോപ്പ് സൈഡ് നോക്കുക. അതുകൊണ്ട് ഏകദേശം ജേ പോലെ മഞ്ഞ കിട്ടിയിട്ടുണ്ടാവും നോക്കുക. ഇത് ഇങ്ങനെ ചിലപ്പോൾ ജേ കിട്ടിയിട്ടുണ്ടാവില്ല, കിട്ടിയവർ ഇങ്ങനെ ജേ മുകളിൽ വരുന്ന രീതി ഫേസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഇക്വേഷൻ ചെയ്യും, ആ ഇക്വേഷൻ ചെയ്യാൻ നേരത്ത് മഞ്ഞയുടെ ഒരു ലൈൻ കിട്ടും ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ആ ഇക്വേഷൻ, ആ സെയിം ഇക്വേഷൻ തന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ നേരത്ത് മഞ്ഞയുടെ ഒരു കുരിശ് കിട്ടും. ഓക്കെ, ജേ കിട്ടിയവരിങ്ങനെ ജേ ആദ്യം ഫേസ് ചെയ്യുക, അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കിട്ടും, രണ്ടാമത് ചെയ്യുമ്പോൾ ഒരു കുരിശ് കിട്ടും. ഓക്കെ, അതിനുശേഷം ഈ ഫേസ് കണ്ട, ജേ ഇങ്ങനെ മുകളിൽ വരുന്ന രീതി ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഈ ഫേസ് ഒരു പ്രാവശ്യം റൈറ്റിലേക്ക് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് റൈറ്റ് സൈഡ് ഒരു പ്രാവശ്യം പൊക്കുക, ടോപ്പ് സൈഡ് ഒരു പ്രാവശ്യം ലെഫ്റ്റ് എടുക്കുക, എന്നിട്ട് റൈറ്റ് സൈഡ് ഒരു പ്രാവശ്യം താത്തുക, ടോപ്പ് ഒരു പ്രാവശ്യം റൈറ്റ് എടുക്കുക. അതിനുശേഷം ആദ്യം തിരിച്ച ഫേസ് റൈറ്റിലേക്ക് തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലേക്ക് തിരിക്കുക. ഓക്കെ, അപ്പോൾ കണ്ട മഞ്ഞയുടെ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ടാവും. സെയിം ഇക്വേഷൻ ചെയ്യുമ്പോൾ മഞ്ഞയുടെ കുരിശ് കിട്ടും. ശ്രദ്ധിച്ചൊന്ന് നോക്കുക, ഫേസ് ഒന്ന് റൈറ്റ് എടുക്കുക, ഈ സൈഡ് ഈ ഭാഗം ഒന്ന് റൈറ്റ് എടുക്കുക, അതിൻ്റെ റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക, ടോപ്പ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് സൈഡ് ഒന്ന് താത്തുക, ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് എടുക്കുക. ഓക്കെ, എന്നാൽ ആദ്യം തിരിച്ച ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുക, ഫേസ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ കുരിശ് കിട്ടിക്കാണ് മഞ്ഞള. ഈ കോർണർ പീസൊന്നും നോക്കണ്ട, നമ്മൾ ഈ കുരിശ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ റെഡാണ്, അപ്പോൾ ഇവിടെയും റെഡ്. ഈ ടോപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, ഏതെങ്കിലും രണ്ട് കളറ് അടുപ്പിച്ച് അടുപ്പിച്ച് മാച്ചിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, ഇങ്ങനെ മാച്ചിങ് ആയിട്ടുണ്ടോയെന്ന് നോക്കുക. ഇല്ല, ഒന്നും കൂടെ തിരിച്ച് നോക്കുക. ഇപ്പോൾ കണ്ട, ഇപ്പോൾ എനിക്ക് ഓൾറെഡി എല്ലാം ഇവിടെ മാച്ചിങ് ആയിട്ടാണ് കിട്ടിയേക്കണത്. കണ്ട, ഇവിടെ മാച്ചിങ് കിട്ടി, ഇവിടെ മാച്ചിങ് കിട്ടി. അങ്ങനെ കിട്ടാറില്ല, ചില സമയത്ത് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതെങ്ങനെ കിട്ടണമെന്ന് ഞാൻ ഇതൊന്ന് തെറ്റിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ടോപ്പിൽ ഇങ്ങനെ കുരിശ് കിട്ടിയ ശേഷം ഈ സൈഡുകളിലോട്ടൊക്കെ ഒന്ന് നോക്കുക, ഇങ്ങനത്തെ സൈഡുകളിലോട്ട് നോക്കുക, ടോപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും രണ്ട് കളറ് അടുപ്പിച്ച് ഇതിങ്ങനെ മാച്ചിങ് കിട്ടും. ഇപ്പം ഇവിടെ നീല, ഇവിടെ നീല, ഈ അടുത്ത് തന്നെ ഈ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാച്ചിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന് ടോപ്പ് മാത്രം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഏതെങ്കിലും രണ്ട് കളറ് അടുപ്പിച്ച് കിട്ടും. ഇവിടെ ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്, ഇവിടെ പച്ചയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓറഞ്ചും മാച്ചിങ് കിട്ടി, പച്ചയും മാച്ചിങ് കിട്ടി. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സാധാരണ കിട്ടണത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയ ഒരു കളറ് പുറകു സൈഡിലും ഒരു കളറ് റൈറ്റ് സൈഡിലുമായിട്ട് പിടിക്കുക. ഇങ്ങനെ മാച്ചിങ് കിട്ടിയ ഒരു സൈഡ് ഒരു കളർ റൈറ്റ് സൈഡിൽ പിടിച്ച് ഒരു കളറ് ബാക്ക് സൈഡിൽ വരുന്നില്ല, ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഒരു ഇക്വേഷൻ ചെയ്യുക. ആ ഇക്വേഷൻ ചെയ്യാൻ നേരത്ത് ഈ രണ്ട് കളറും കൂടെ മാച്ചിങ് കിട്ടും. ഇവിടെ കിട്ടാത്ത ഇവിടെ നീല കിട്ടും, ഈ സൈഡ് ചുമലയും കിട്ടും. അതിന് ആദ്യം ഇങ്ങനെ പിടിക്കുക, റൈറ്റ് സൈഡ് ബാക്കിലുമായിട്ട് കിട്ടിയ കളർ പിടിക്കുക. അതിനുശേഷം റൈറ്റ് സൈഡ് ഒന്ന് പൊക്കുക, റൈറ്റ് പൊക്കുക, ടോപ്പ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് സൈഡ് താത്തുക, ടോപ്പ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് സൈഡ് ഒന്നും കൂടെ പൊക്കുക,
ടോപ്പ് രണ്ട് പ്രാവശ്യം ലെഫ്റ്റ് എടുക്കുക, വൺ ടു, വൈറ്റിൻ്റെ ഒരു ലൈൻ വന്ന് കാണും, ആ വൈറ്റിൻ്റെ ലൈനെ താഴേക്ക് ഇറക്കുക, ടോപ്പ് ഒന്നും കൂടെ ലെഫ്റ്റ് എടുക്കുക, അപ്പോൾ എല്ലാം കിട്ടിക്കാണ്. ഇവിടെ റെഡ് കിട്ടി, പച്ച കിട്ടി, ഓറഞ്ച് കിട്ടി, ചുമല കിട്ടി, നീല കിട്ടി. ഓക്കെ, മുകളിൽ കുരിശു കൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ചെയ്യാൻ പോണത് ഫൈനൽ ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് അവസാന സ്റ്റെപ്പിന് മുമ്പത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, കോർണർ പീസുകൾ ഏകദേശം കറക്റ്റായ ഒരു കോർണർ പീസ് ഉണ്ടാകുന്ന നോക്കിയെടുക്കുക. ഏകദേശം കറക്റ്റായ ഒരു കോർണർ പീസ് കിട്ടിയിട്ടുണ്ടാന്ന് നോക്കുക. കടത് മുകളിലെ സൈഡിൽ ഏകദേശം കറക്റ്റായെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഓറഞ്ച് കളർ അത് ഇവിടുത്തെ കളറാണ്, നീല മഞ്ഞ കളറ് മുകളിലത്തേണ്, നീല ഈ റൈറ്റ് സൈഡിൽ വരേണ്ടതാണ്. അപ്പം ഇത് ഏകദേശം കറക്റ്റായ ഒരു കട്ട തന്നെ, ഇവിടുത്തെ കട്ട തന്നെയാണ്, പക്ഷേ തിരിഞ്ഞായിരിക്കണം നീൾ. ഓക്കെ, അപ്പം ഇത് ഇപ്പുറത്തായിട്ട് നോക്കുക, വേണ്ട ഇത് ഏകദേശം കറക്റ്റ് അല്ലാത്തൊരു കട്ടയാണ്, മഞ്ഞ മുകളിലത്തെ ഓക്കെ, പക്ഷേ ഈ നീലയും ഈ ചുമലയും ഈ ഭാഗങ്ങളിലൊന്നും ഇല്ലാത്ത കളറുകളാണ്. അപ്പം ഇത് തെറ്റായിട്ട് കയറിയിരിക്കുന്ന ഒരു കട്ടയാണ്. ഓക്കെ, ഏകദേശം കറക്റ്റായ ഒരു കട്ട, അല്ലെങ്കിൽ മുഴുവനായിട്ടും കറക്റ്റായ ഒരു കട്ട, അതിങ്ങനെ റൈറ്റ് സൈഡിൽ കോർണറിൽ വന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഒരു ഇപ്പോൾ ഇക്വേഷൻ ചെയ്യും, ആ ഇക്വേഷൻ ചെയ്യുമ്പോഴേക്കും മുഴുവൻ ഈ നാല് സൈഡുകളിലും നാല് കോർണറുകളും ഏകദേശം കറക്റ്റായി, അല്ലെങ്കിൽ മുഴുവനായിട്ടും കറക്റ്റായ രീതിയിൽ വരും. ഓക്കെ, അതിനുവേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഏകദേശം കറക്റ്റായത് ഈ റൈറ്റ് സൈഡിൽ കോർണറിൽ പിടിക്കുക. ഇനി അതിനുശേഷം ടോപ്പ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക, എന്നിട്ട് റൈറ്റ് സൈഡ് പൊക്കുക, ടോപ്പ് ഒന്ന് റൈറ്റ് എടുക്കുക, ലെഫ്റ്റ് സൈഡ് പൊക്കുക, ടോപ്പ് ഒന്ന് ലെഫ്റ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ ഒരു ലൈൻ കിട്ടും, അതിനെ നേരെ താഴേക്ക് ഇറക്കുക, ടോപ്പ് ഒന്ന് റൈറ്റ് എടുക്കുക, അപ്പോൾ ഇവിടെയും വൈറ്റിൻ്റെ ലൈൻ കിട്ടും, അതിനെ നേരെ താഴെ ഇറക്കുക. അതിനുശേഷം ചെക്ക് ചെയ്ത് നോക്കുക, ഇത് ഇവിടെ മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട്, ഇവിടെയും മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഏകദേശം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഓറഞ്ചും നീലയും മഞ്ഞയും ഇവിടുത്തെ കട്ട തന്നെയാണ്, ഇവിടെയും അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്തപ്പോൾ എല്ലാം കറക്റ്റായി കിട്ടി. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടം അങ്ങനെ ഏകദേശം കറക്റ്റാകേണ്ടെങ്കിൽ ഇപ്പം ചെയ്ത ഇക്വേഷൻ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി ചെയ്യുക, അപ്പോൾ അത് ഏകദേശം കറക്റ്റായി കിട്ടിക്കോളും. ഓക്കെ, അതിനുശേഷം അവസാനത്തെ ഇക്വേഷനാണ് നമ്മൾ ചെയ്യാൻ പോകണം, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, അങ്ങനെയാണ് ആ ഇക്വേഷൻ്റെ പേര്. ഓക്കെ, ഈ കോർണർ പീസിൽ ശരിയാകാത്ത ഘട്ട മുഴുവൻ ശരിയാകാത്തത് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം മുകളിൽ മഞ്ഞ വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, ആദ്യം ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, അതിന് ഈ സൈഡ് ആദ്യം ഡൗൺ ചെയ്യുക, ഡൗൺ, താഴത്തെ സൈഡ് ലെഫ്റ്റ്, റൈറ്റ് സൈഡ് അപ്പ്, താഴത്തെ സൈഡ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, അങ്ങനെ കണ്ടിന്യൂസ്ലി മുകളിൽ മഞ്ഞ മനോരം ചെയ്തുകൊണ്ടിരിക്കുക, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഓക്കെ, മുകളിൽ മഞ്ഞ വന്നിട്ടുണ്ട്, മഞ്ഞ വന്ന ശേഷം ടോപ്പ് ഒന്ന് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് ശരിയാകാത്തൊരു കട്ട ഈ റൈറ്റ് സൈഡ് കോർണറിൽ വരുന്ന രീതിയിലെടുത്ത് വെക്കുക. ഓക്കെ, സെയിം ഇക്വേഷൻ തന്നെ വന്നിട്ട് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഓക്കെ, അതിന് ശേഷം ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു രണ്ട് മിനിറ്റ് താഴെ ഇത് ചെയ്ത് തീർക്കാൻ സാധിക്കും. പിന്നെ ഈ ക്യൂബ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്, ഒരു നല്ല ക്യൂബാണ്, കളറൊന്നും ഇളകുന്നില്ല, നല്ല ക്വാളിറ്റിയുള്ള ക്യൂബാണ്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങളുടെ ചങ്സിനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.